കേരളത്തിന് പുറത്ത് സിനിമാ മേഖലയിലുള്ള പലരും മമ്മൂട്ടി മോഹൻലാൽ എന്നിവരോടൊപ്പം പറയുന്ന പേരാണ് ഫഹദിൻ്റെത്. ആദ്യ സിനിമയിൽ തന്നെ അഭിനയത്തിൻ്റെ പേരിൽ ഒരുപാട് വിമർശനം കേട്ട ഒരു നടൻ ഇന്ന് ഇന്ത്യൻ സിനിമയിൽ ഇത്രയധികം സംസാരിക്കപ്പെടുന്ന ഒരാളായി മാറുമെന്ന് ആരും കരുതിയിരുന്നില്ല. രണ്ടാം വരവിൽ ഒരുപാട് സിനിമകൾ ചെയ്ത ഫഹദിനെ ആദ്യകാലത്ത് നസ്രിയുടെ ഭർത്താവെന്നായിരുന്നു തമിഴ്നാട്ടുകാർ പറഞ്ഞിരുന്നത്. 2015 റിലീസായ തനിയൊരുവൻ എന്ന ചിത്രത്തിലെ വില്ലൻ വേഷത്തിലേക്ക് സംവിധായകൻ ആദ്യം പരിഗണിച്ചിരുന്നത് ഫഹദിനെയായിരുന്നു. എന്നാൽ അന്ന് ആവേശം ഫഹദ് നിരസിക്കുകയായിരുന്നു. 2 വർഷത്തിന് ശേഷം അതേ സംവിധായകന്റെ വേലൈക്കാരൻ എന്ന ചിത്രത്തിലൂടെ ഫഹദ് തമിഴിൽ തന്റെ അരങ്ങേറ്റം കുറിച്ചു. കോർപ്പറേറ്റ് മുതലാളിയായ അധിവൻ മാധവനെ ഫഹദ് അതിഗംഭീരമായി അവതരിപ്പിച്ചു. നായകനായ ശിവകാർത്തികേയനെ കാഴ്ചക്കാരനാക്കിക്കൊണ്ടായിരുന്നു ഫഹദിന്റെ പ്രകടനം. 2 വർഷത്തിന് ശേഷം വീണ്ടും തമിഴിൽ ഫഹദ് തന്റെ സാന്നിധ്യം അറിയിച്ചു. ഒരുപാട് നിരൂപക പ്രശംസ ലഭിച്ച സൂപ്പർ ഡീലക്സ് എന്ന ചിത്രത്തിലും ഫഹദ് തന്റെ പെർഫോമൻസിന്റെ റേഞ്ച് എന്താണെന്ന് കാണിച്ചു. നോൺ ലീനിയറായി കഥ പറഞ്ഞ ചിത്രത്തിൽ ഒരേ സമയം ഫണ്ണിയായും അതേസമയം സീരിയസ് ആയിട്ടുമുള്ള മുഗില് ഫഹദിന്റെ കരിയറിലെ മികച്ച കഥാപാത്രങ്ങളിലൊന്നായി മാറി. സൗത്ത് ഇന്ത്യ മുഴുവൻ ഫഹദിന് ഫാൻ ബേസ് ഉണ്ടാക്കി കൊടുത്ത ചിത്രമായിരുന്നു 2021 റിലീസായ പുഷ്പ. സുകുമാർ സംവിധാനം ചെയ്ത് അല്ലു അർജുൻ നായകനായ ചിത്രത്തിൽ വില്ലനായിട്ടായിരുന്നു ഫഹദ് അവതരിച്ചത്. പുഷ്പയുടെ അവസാനത്തെ 20 മിനിറ്റിൽ സ്ക്രീനിൽ വന്ന് നായകന് മുകളിൽ നിൽക്കുന്ന വില്ലനിസം ഫഹദ് കാഴ്ചവെച്ചു. 2 ഭാഗത്തിൽ ഭൻവർ സിംഗ് ഷെഖാവത്തിന്റെ താണ്ഡവം കാണാൻ കാത്തിരിക്കുകയാണ് സിനിമാ ലോകം. പുഷ്പയ്ക്ക് ശേഷം സിനിമാ പ്രേമികളെ ഒന്നടങ്കം ഞെട്ടിച്ച അനൗൺസ്മെന്റ് ആയിരുന്നു കമൽഹാസന്റെ വിക്രമിൻ്റെത്. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ കമൽഹാസൻ, വിജയ് സേതുപതി എന്നിവരോടൊപ്പം ഫഹദിന്റെ ചിത്രവും കണ്ടപ്പോൾ ആരാധകർ ആവേശത്തിലായി. കമലിനെ പോലൊരു ആക്ടിംഗ് ലെജൻഡിനൊപ്പം ഫഹദ് സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് കാണാൻ സിനിമാ ലോകം അക്ഷമയോടെ കാത്തിരുന്നു. ചിത്രത്തിന്റെ ആദ്യ പകുതി മുഴുവൻ ഫഹദ് ഒറ്റയ്ക്ക് ഷോൾഡർ ചെയ്യുകയായിരുന്നു. അമർ എന്ന ബ്ലാക്ക് സ്ക്വാഡ് ഏജന്റ് ചിത്രത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചു. ലോകേഷ് എന്ന സംവിധായകൻ തന്റെ ഇഷ്ട നടനോടൊപ്പം ഫഹദിനു പ്രാധാന്യം നൽകിയ ചിത്രം താരത്തിന്റെ സ്റ്റാർഡം ഉയരത്തിലെത്തിച്ചു. വീണ്ടും തമിഴിൽ വില്ലനായി ഫഹദ് ഞെട്ടിച്ച ചിത്രമായിരുന്നു മാരി സെൽവരാജ് സംവിധാനം ചെയ്ത മാമന്നൻ. ജാതി വെറിയോടൊപ്പം താനാണ് ഉയർന്നവനെന്ന ചിന്തയും മനസ്സിൽ കൊണ്ടു നടക്കുന്ന രത്നവേലു തമിഴ് സിനിമ അടുത്തിടെ കണ്ട മികച്ച വില്ലന്മാരിൽ ഒരാളാണ്. തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം ലഭിച്ചുകൊണ്ടിരിക്കുന്ന വേട്ടയനിലും പ്രധാന ആകർഷണം ഫഹദ് തന്നെയാണ്. സൂപ്പർ സ്റ്റാർ രജനികാന്ത്, ബോളിവുഡ് ക്ഷയിച്ച അമിതാഭ് ബച്ചൻ എന്നിവർ ഉണ്ടായിരുന്നിട്ട് കൂടി ഷോ സ്റ്റീലറായത് ഫഹദ് അവതരിപ്പിച്ച പാട്രിക് ആയിരുന്നു. രജനിയോടൊപ്പമുള്ള സീനുകളിൽ പോലും ഫഹദ് സ്കോർ ചെയ്ത രീതി ഗംഭീരമായിരുന്നു. ഒന്നങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ പാളിപ്പോയേക്കാവുന്ന കഥാപാത്രത്തെ ഫഹദ് സമീപിച്ച രീതി കയ്യടി അറിയിക്കുന്നതാണ്. ഫഹദിന്റെ ഡേറ്റ് കിട്ടുന്നതുവരെ ഒരു സംവിധായകൻ, രജനികാന്ത്, അമിതാഭ് ബച്ചൻ തുടങ്ങിയ കാസ്റ്റിനെ ഹോൾഡ് ചെയ്തത് എന്തിനായിരുന്നുവെന്ന് സിനിമ കണ്ടപ്പോൾ മനസ്സിലായി. എതിരെ നിൽക്കുന്നത് ആണ്ടവരായാലും തലൈവരായാലും തന്റെ കഥാപാത്രം കൊണ്ട് അവരോടൊപ്പമോ അവർക്ക് മേലെയോ സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരേയൊരു നടൻ ഫഹദാണ്. ദ റിയൽ ഷോ സ്റ്റീലർ.